എല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയഉമ്മ. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മളുടെ കൊച്ചു കേരളത്തിൽ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വാദപ്രതിവാദം കേരളയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പം കേരളത്തിൽ കേരളയിൽ വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായ ചർച്ച നടത്തുകയാണ്. ഗവൺമെൻറ് അതിനുവേണ്ടി കിണച്ച് പരിശ്രമിക്കുന്നുണ്ട്. ജനനന്മ പുരോഗതി ഇതൊക്കെയാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നതെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പുരോഗമനം നമ്മൾക്ക് വേണ്ട, ഇത് നമ്മളെ കുഴപ്പത്തിലാക്കും എന്ന് മറ്റു വിഭാഗം വാദിക്കുന്നുണ്ട്. അപ്പം ഒരു സംരംഭം വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ അതിനെതിരെ തിരിയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ന്യായമാണോ അന്യായമാണോ എന്ന് നിരത്തേണ്ടതുണ്ട്. സർക്കാർ പറയുന്നത് ന്യായമില്ലേ, അതിൽ അന്യായമുണ്ടോ എന്ന് നമ്മൾ അറിയണം. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയും ഇനി ജനങ്ങൾ പറയുന്നതിൽ കാര്യപ്രസക്തമായ എന്തെങ്കിലും സംഭവമുണ്ടോ എന്ന് സർക്കാർ വിലയിരുത്തേണ്ടതുമായ ഒരു ആവശ്യം നമ്മുടെ ഈ ജനാധിപത്യ സംസ്ഥാനത്ത് ഉണ്ട്. അപ്പം ജനങ്ങളും സർക്കാരും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഞാനിത് ഘട്ടംഘട്ടമായി നമ്മുടെ പൊതുജനങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഭാഗം മാത്രം ഇന്ന് മറ്റുള്ളവരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 100,000 കോടി രൂപയിലേറെ ആവശ്യമാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി. ഒരു കാര്യം ഉറപ്പാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം ഏതെങ്കിലും രീതിയിൽ ഒരു സർവേ വഴി എടുത്തിട്ടുണ്ടാവണം. അവരുടെ പർച്ചേസിംഗ് പവർ, ടിക്കറ്റ് വാങ്ങിക്കാനുള്ള പൈസ, അത് ഉണ്ടാവുമെന്നും അവരിതിൽ യാത്ര ചെയ്യും എന്നും നമ്മുടെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു സർവേ വഴി കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് പോയിന്റ് ഓഫ് ലെവലിലാണ് ഇത് ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്യാൻ എത്ര രൂപ ആവും? നമ്മൾ മുടക്കുന്ന 100,000 കോടിക്ക് മേലെ വരുന്ന രൂപയിൽ നിന്ന് എത്ര രൂപ പലിശ ഉണ്ടാവും? ഇതെല്ലാം സർക്കാർ കണക്കിട്ടുണ്ടാവണം. ഇവിടെ ഗവൺമെൻറ്റും ഒപ്പം ജനങ്ങളും ചിന്തിക്കാൻ വേണ്ടി എൻ്റെ സംശയം ഞാൻ പ്രകടിപ്പിക്കുന്നത്, നമ്മളൊരു സംരംഭം വിജയിക്കും എന്ന് കണക്കാക്കുമ്പോൾ വിദേശ നിർമ്മിതമായ ട്രെയിനും ടെക്നോളജിയും നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ അത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തിയപ്പോൾ അത് ലാഭകരമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ വിദേശ നിക്ഷേപം നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ശരിയാണ്, വിദേശ നിക്ഷേപം വന്നാൽ മാത്രമേ പുരോഗമനം നമുക്ക് വളരെ നല്ല വേഗത്തിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉറപ്പായിട്ടും വിദേശ നിക്ഷേപം വരണം, നമ്മളുടെ നിക്ഷേപം കൊണ്ട് മാത്രം അത് ബുദ്ധിമാകില്ല. അങ്ങനെയെങ്കിൽ ഈ വിദേശ നിക്ഷേപം എന്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായും കടക്കാരായിക്കൊണ്ട് ജപ്പാനിൽ നിന്ന് വാങ്ങണം? ഇല്ലെങ്കിൽ ഒരു വലിയ ലോൺ ബാധ്യത, ആളോഹരി 100,000 രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ ബാധ്യതയുള്ളിടത്ത്, അതെന്തിന് ആ ലിമിറ്റ് കഴിഞ്ഞ് വീണ്ടും പോകാതെ നമുക്ക് എന്തുകൊണ്ട് ഓഹരി വിപണിയിലൂടെ ഇത് സമാഹരിച്ചുകൂടാ? ജപ്പാൻ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ ജപ്പാന് ഇക്വിറ്റി മുഖേന, ഡെറ്റ് അല്ലാതെ ഇക്വിറ്റി മുഖേന എന്തുകൊണ്ട്? ലാഭകരമായ ഒരു പ്രപ്പോസലാണല്ലോ ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇക്വിറ്റി വഴി അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമല്ലോ, നമ്മുടെ ആൾക്കാർക്ക് തൊഴിലും കിട്ടും. അപ്പം നമ്മുടെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളുടെ ഇക്വിറ്റി സമാഹരിച്ചുകൂടെ? അപ്പോൾ നമ്മുടെ ആൾക്കാരെ കടബാധ്യതയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ലേ? ഇല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ഇക്വിറ്റി വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഫോർ ദിസ് വൺ. ഒരു കടവും ഇല്ലെങ്കിൽ മൂലധനം കടമായിട്ടോ ഓഹരിയായിട്ടോ നമ്മൾ സമാഹരിക്കുക. ചെറിയ എമൗണ്ട് ഓഫ് ഒരു ചെറിയ എമൗണ്ട് കടമായിട്ടും മേജർ മജോറിറ്റി ഓഫ് എമൗണ്ട് ഇക്വിറ്റി ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യുവാൻ ജപ്പാൻ അല്ലെങ്കിൽ ഏതൊരു വികസിത രാഷ്ട്രം തയ്യാറാകുകയാണെങ്കിലും നമുക്കതിനെ സ്വീകരിക്കാം എന്ന് എനിക്കൊരു സജഷനുണ്ട്. അപ്പം എന്തുകൊണ്ട് പൂർണ്ണമായും നമ്മൾ മറ്റൊരു രാജ്യത്തിന് കടപ്പെടാതെ ഓഹരി മൂലധനത്തിലൂടെ നമുക്ക് ഈ നിക്ഷേപം കൊണ്ടുവന്നുകൂടാ എന്നൊരു ചോദ്യമാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ
നമുക്ക് എല്ലാവർക്കും സഹായകരമായിരിക്കും. ഇതിനെ സംബന്ധിച്ച മറ്റൊരു പോയിന്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.